ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ കയ്യിലിപ്പോൾ ചിക്കനോ അതിൽ ഇപ്പോൾ ബീഫോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണിത്. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് അടുത്ത് ചേർക്കാൻ പോകുന്നത് ഒരു 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും രണ്ടും കൂടെ നല്ല പോലെ ചതച്ചെടുത്താണ് ചേർക്കുന്നത്. രണ്ടും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് സോർട്ട് ചെയ്തിട്ട് എടുക്കാണ്. ചെറുതായിട്ട് ഒന്ന് കളറ് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് നമ്മൾ വഴറ്റി കൊടുക്കാണ്. ഇതിലേക്ക് നമ്മൾ ഒരു വലിയ സവാള അത്യാവശ്യം കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് എടുക്കുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു ചോപ്പറിലിട്ടിട്ട് നല്ല പോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ അത് ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ല പോലെ തന്നെ ഇതിനൊന്ന് വഴറ്റിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്ത് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ട് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൗഡറാണ്, അതായത് ക്യുമിൻ പൗഡറാണ്. അത് നമ്മളൊരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനതിലേക്കൊരു 1/4 ടീസ്പൂണോളം നമ്മുടെ ചാറ്റ് മസാല പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബാക്കിയുള്ള മസാലപ്പൊടികൾ വെച്ചിട്ട് ചെയ്താൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത്രയും മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമ്മളതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് നല്ല പോലെ വഴറ്റിയിട്ട് എടുക്കുകയാണ്. ഞാനിതിലേക്ക് ഒരു ചെറിയ പച്ചമുളകിൻ്റെ 1/2 ഓളം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പച്ചമുളക് മുഴുവനായിട്ടും തന്നെ എടുക്കാം കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാണ്. നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ്, അതായത് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതാണ് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഒരു പ്രഷർ കുക്കറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചിട്ടെടുക്കുക. നമ്മളിതിലേക്ക് ചേർക്കുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് തന്നെ ഉടച്ചിട്ടെടുക്കണം. ചൂടോട് കൂടിയിട്ട് ഉടച്ചെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല പോലെ തന്നെ അത് ഉടച്ചെടുക്കാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാലയായിട്ട് നല്ല പോലെ തന്നെ യോജിപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മൾ ചേർത്തിട്ടുള്ള ഉരുളക്കിഴങ്ങും നമ്മുടെ മസാലയും കൂടി നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ട് ഉപ്പൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് നേരത്തെ തന്നെ വേണമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തതിന് ശേഷമാണ് കേട്ടോ ഉപ്പ് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മൾ ഫൈനലായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയില വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കറിവേപ്പില കൂടെ ചേർക്കാവുന്നതാണ്. ഒരു പിടി മല്ലിയില കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഫില്ലിംഗ് നല്ല പോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെക്സ്റ്റ് വേണ്ടത് 1/2 കോഴിമുട്ട നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു ബൗളിലെടുത്ത് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം, അതായത് നമ്മുടെ ബ്രെഡിൻ്റെ അരി വശങ്ങളൊക്കെ ബാക്കി വന്നത് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് കൂടെ വേണം. ഇതിൻ്റെ അരികവശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിങ്ങനെ അരികവശം കട്ട് ചെയ്തെടുക്കുന്ന അതെടുത്തിട്ട് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് എടുത്താലും മതിയാകും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെടുക്കുന്ന ബ്രെഡ് സ്ലൈസസ് എല്ലാം തന്നെ ഇതുപോലെ സൈഡ് വശം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒന്നുകൂടെ ഒന്ന് സൈസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റോളർ വെച്ചിട്ട് ഒന്നുകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ സൈസ് ഒന്നും കൂടെ ഒന്ന് വലുതായിട്ട് കിട്ടും. ഫില്ലിംഗ് നിറച്ചതിന് ശേഷം നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമാവും. ഇതിലേക്ക് നമ്മൾ ഒരു 1 ടേബിൾ സ്പൂൺ മാത്രം ഫില്ലിംഗ് വെച്ച് കൊടുക്കുകയാണ്. ഓവറായി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്നിട്ട് അതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ചെറുതായിട്ട് വെള്ളം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്.
നമ്മൾ എടുക്കുന്ന ബ്രെഡ് കുറച്ചിങ്ങനെ പൊടിഞ്ഞു പോകുന്ന ബ്രെഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഈ എടുത്തിട്ടുള്ള ബ്രെഡിന് കുറച്ച് അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബ്രെഡ് സ്ലൈസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞു പോവാതെ നല്ല ബ്രെഡ് തന്നെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. സൈഡ് വശങ്ങളൊക്കെ നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാകും. നന്നായിട്ടത് അങ്ങനെ പ്രസ്സായിട്ട് തന്നെ നിന്നോളും. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സിൽ ഇത് ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ നല്ലപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാനും എല്ലാ വശവും ഒരുപോലെ തന്നെ കോട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കാണ്. ഇപ്പം ഞാനിത് ഇവിടെ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ നമ്മൾ എടുക്കുന്ന ആ ഒരു പാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് ചേർത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ട നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. ഓവറായിട്ട് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഹീറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഓയിൽ കുടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള എല്ലാ സ്നാക്കും തന്നെ ഇവിടെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. നമ്മുടെ കയ്യിൽ ചിക്കനും ബീഫൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ കയ്യിൽ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഇതൊന്ന് റെഡിയാക്കിയിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സജഷൻസൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. നിമിഷം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.